അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്നിപ്പോ അതിന്റെ തിരക്കുകള്, അതിന്റെ തിരക്ക് പറഞ്ഞിട്ട് പോരെ. അപ്പോ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്റെ തിരക്കാണ്. നമ്മൾ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയത്തൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ തിരക്കിലിങ്ങനെ പെട്ടതൊക്കെയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു അമ്മേനോട് കോണ്ടാക്ടി. ഇനിയിപ്പോ കുറച്ച് ദിവസം റെസ്റ്റ്, കുറച്ചല്ല കുറച്ച് തോന്ന ദിവസം റെസ്റ്റ് വേണ്ടി വരും. രണ്ട് കണ്ണിലുണ്ട്, ഒന്നല്ല. അത് കഴിഞ്ഞിട്ട് മെല്ലെ വരട്ടെ. അപ്പൊ കാര്യം എന്താ സുകന്യ? ഓ, അമ്മേനെ കാണിച്ചില്ല എന്നുള്ളതാണ്. ആദ്യം തൽക്കാലം അമ്മേനെ കാണിച്ചില്ല, നമുക്ക് വേറെ ഒരു രോഗീനെ കാണിച്ചു. ഏട്ടന്റെ കുട്ടിക്ക് പനിയാണ് കേട്ടോ. ഓ, പനിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, അറുകലേ പറഞ്ഞിട്ട് പനി മാറിക്കിട്ടി. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോഴേക്കും പനി മാറിക്കിട്ടി. ഇപ്പൊ ജലദോഷം കിട്ടും. ഞാൻ അടുത്ത പ്രാവശ്യം പറയുമ്പോഴേക്കും ചിലപ്പോ ജലദോഷം മാറിക്കിട്ടും. എങ്ങനെയെന്ന് വൈകുന്നേരം നേരം വെളുക്കുമ്പോഴേക്ക് ഇതെല്ലാം മാറി കിട്ടണം അല്ലേ? എന്താ ഹൂ ഹൂന്ന് ആന്ന് പറയേ? എന്താന്നോ ഏട്ടാ നിങ്ങൾ അവളെ ഇങ്ങനെ കളിയാക്കണത്? ഞാൻ അവളെ കളിയാക്കുന്നില്ല, എന്റെ കുട്ടീനെ ഞാൻ കളിയാക്കാം. അയ്യോ പാവം. അപ്പൊ അമ്മക്ക് സർജറി ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ബി പി ഒക്കെ ഒന്ന് കുറച്ചുനേരം കൂടി, കുറച്ചു നേരം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. കൂടുതലവരോടൊക്കെ സംസാരിച്ച് അവരെ കൂടി പേടിപ്പിച്ച്. അതെങ്ങനെയാണല്ലോ ഈ ക്ലാസ്മേറ്റ് പറയുന്ന മാതിരി ഒക്കെ ഓപ്പറേഷൻ മേറ്റുകളല്ലേ? അപ്പം അതിൽ അറിഞ്ഞറിയാത്ത കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യല്ലോ. 10 മിനിറ്റത്തെ കാര്യമുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടി പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ബി പി കൂടി. പിന്നെ ആദ്യം പോയ ആള് ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന്. അത്ര നേരം അവിടെ പിടിച്ചു, 5 മണിക്ക് ഇവിടെ നിന്ന് പോയേക്കണം കേട്ടാ. രാവിലെ നേരത്തെ പോയി. എന്തായാലും അതെല്ലാം എല്ലാവരെയും പ്രാർത്ഥന പോലെ ഭംഗിയായിട്ട് കഴിഞ്ഞു വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ അമ്മയ്ക്ക് ബി പി ഉള്ളതും കൊണ്ടേയും എന്താ എന്തെങ്കിലും ഇപ്പോൾ വിഷമമുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് കേൾക്കാനോ കാണാനോ ഒന്നും പാടില്ല കേട്ടോ. പെട്ടെന്ന് കൂടും, പെട്ടെന്ന് കൂടും, പിന്നെ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. അപ്പം അത് കാരണം ചെറു ചെറുക്കി എന്തെങ്കിലും ഒരു ഇതാണ് പറഞ്ഞാലും തന്നെ ഇപ്പം നമ്മളെന്തെങ്കിലും അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് പറഞ്ഞാലും അമ്മയ്ക്ക് അത് പെട്ടെന്ന് ദൂഷ്യം വരുന്ന പോലെ പോകുള്ളൂ. പെട്ടെന്ന് ചാടിക്കളിക്കും. അത് കുറച്ച് നേരമേ ഉള്ളൂ അതിനനുസരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ എന്തായാലും അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു വന്നു. നമ്മളത് എന്താ പറയാ, വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയ അവസ്ഥയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ രാവിലെ ഒരു വീഡിയോ ഫോൺ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ അത് കാരണം വീഡിയോ നിൽക്കാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പോൾ വിശേഷങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അതൊക്കെ ഇങ്ങോട്ട് കാര്യമായിട്ട് നടന്നു. വലിയ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു കണ്ണിനോട് ഓപ്പറേഷൻ വേണം, അതിന് പിന്നെ സമയമുണ്ട്, ഒരുപാട് സമയമെടുക്കും. ഇനിയിപ്പോൾ നാളെ വൈകിട്ട് പോയിട്ട് കണ്ണിൻ്റെ കെട്ടഴിക്കണം, കെട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചിരിച്ചൊക്കെ സംസാരിക്കാനൊക്കെ നാവട്ടെ അമ്മ. അപ്പോൾ നമുക്ക് പോയിട്ട് കാണിച്ചു തരാം, നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ വിശേഷങ്ങളൊക്കെ അപ്പം അറിയാം. അത് കാര്യക്ക് അല്ല, വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയരുതല്ലോ, വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം സുകന്യക്ക് പനി മാറി, പനിയായിരുന്നു ഉച്ചയ്ക്ക്, പനി മാറി ഇപ്പോൾ ജലദോഷത്തേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ നമ്മളേക്ക് ജലദോഷമൊക്കെ മാറട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വൈകുന്നേര വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പറയണ്ടേ. കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ സ്വാഗതം പറയാം. നമ്മൾ സ്വാഗതം പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. സുകന്യയുടെ ജലദോഷത്തിന്റെ ഒക്കെ പറയുമ്പോൾ കാര്യമായിട്ട് സ്വാഗതം ആദ്യം തന്നെ പറയാൻ പറ്റും. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോ സ്വാഗതം അങ്ങനെ പറയാൻ പറ്റും. എവിടെ നിന്റെ കാര്യം പറയുമ്പോ നീ ഇവിടെ വേണം സുകന്യ, അല്ലെങ്കിൽ എല്ലാരും പറയും കുറ്റം. എല്ലാരും വിചാരിക്കും കുറ്റം പറയണം. എല്ലാരും പറയും സുകന്യയുടെ കുറ്റം പറയണമെന്ന്. സുകന്യക്ക് ജലദോഷ പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആ ഈ ഇവിടെ ഇല്ലെങ്കിൽ അങ്ങനെയല്ലേ വിചാരിക്കുക. ഞാൻ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയണത്. അത് ഈ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ശരിയാവുക സൂനി, മനസ്സിലാക്ക്. നീ വിഷമം മനസ്സിലാക്കണ്ടേ? കഴിക്കാൻ കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തെങ്കിലും ഇടങ്ങറാവണ്? ഇടങ്ങറാവേണ്ട കാര്യമില്ല സൂനി. കഴിക്കാൻ കൊടുത്തോ? കഴിക്കാൻ കൊടുത്തോ? നമ്മളിതാ ഇന്ന് അടിപൊളിയായിട്ടില്ലേ ഒരു മുട്ട വറക്കണതാണ് കേട്ടോ കാണിക്കണത്. ഒരു മുട്ടയില്ല കേട്ടോ, ഞങ്ങൾക്ക് വേണ്ട മുട്ട വറക്കണതാണ് കാണിക്കുന്നത്. എന്തോ വലിയ ആ ഇത് വലിയ സംഭവം തന്നെയാണ് കേട്ടോ. മുട്ട വറക്കുന്നതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അടിച്ചാൽ മതി. ആ അതില് മിക്സിയിൽ അടിക്കുമ്പോ അല്ലേ പെട്ടെന്ന് ഇങ്ങനെ അറിഞ്ഞ പോലെ ഇല്ല. അപ്പൊ ഇതിലാണോ വെച്ചാൽ ചതച്ചു കിടന്നാണ് ഇങ്ങനെ കിടക്കുമല്ലോ, അതിനു വേണ്ടിയിട്ട്.
എന്തെങ്കിലും കുത്തുമ്പോ കണ്ണുനീർണൊന്നുമില്ല. പിന്നെ കണ്ണുനീർണ്ണ്ടായതുകൊണ്ടല്ലേ എങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്? എന്റെ കണ്ണും വിടാത്തോണ്ടല്ലേ. ഇനി ഏട്ടാ ഒരു കാര്യം കൂടി കേട്ടോ, എന്താണെന്നറിയോ, നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു കൂടെ ഒക്കെ അങ്ങനെ പോവുക, നമ്മുടെ കാഴ്ചകളൊക്കെ കാണാന് പുറത്തു കൂടെ പോവുക. കൊറേ പച്ചപ്പൊക്കെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ കാണണമെന്ന് താല്പര്യമുള്ളവരൊന്ന് കമന്റ് ചെയ്തോ കേട്ടോ. ഇനിയിപ്പോ കൊറേ പുല്ലും കാടും പച്ചപ്പൊക്കെ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാൻ ഒരു മടിയില്ല, നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ അതെല്ലാം. എന്താണ് ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ എന്റെ അവലിയേ, ആരത് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ടാണ് പോണ് ഈ രാത്രിക്ക്. എവിടേക്കാ മകൻ എങ്ങനെ തിരക്കും? പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പുളിയിലെ പുളി നമ്മള് ഈ ഉള്ളിയിൽ വെച്ചിട്ട് ചതച്ചെടുക്കണ്ട്. കിച്ചനെ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി ഒന്നുമില്ലേ. മുട്ട ഫ്രൈ ചെയ്യില്ല, മുട്ടയെ കൊണ്ട് അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. മുട്ടയെ കൊണ്ട് അൽഫാം ഉണ്ടാക്കാൻ പോവാണ്. കനലിട്ട് ചുട്ടെടുക്ക. എങ്ങനുണ്ടാവത്? പൊളിക്കും. എന്നാ അതല്ല പൊളിക്കണ്ട, ഞങ്ങള് മുട്ടത്തോട് പൊളിക്കിട്ട് വരും, വേറൊന്നും പൊളിക്കാൻ കിട്ടില്ല. പറയേ പറയേ പറയേ, എന്താ പറ. വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി ചതച്ചത് സോറി, വെളുത്തുള്ളി ചതച്ചത് ചെറിയുള്ളി ചതച്ചെടുത്തത്, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പുളി ഇതിൽ ചതച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരയ്ക്കുമ്പോൾ എനിക്കിത് ഉള്ളി നല്ല അരഞ്ഞ പോലെയേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ചതച്ചെടുത്ത്. പിന്നെ എന്താ, കുരുമുളക് പൊടി, കുരുമുളക് നമ്മൾ ഇതേപോലെ പൊടിച്ചെടുത്തത്, പെരിഞ്ജീരക കേട്ടോ, പിന്നെ കണ്ണു മുളക് പൊടി അതേപോലെ തന്നെ ഗരം മസാല കേട്ടോ. അപ്പൊ ഇനി നമ്മള് മുട്ട എടുത്തിട്ട് മുട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കട്ടെ കേട്ടോ. ഞാൻ എന്റെ കൈ ഒന്ന് കഴുകിട്ട് വരട്ടെ. എയറോപ്ലെയിൻ പോണു കാണണ്ടോ, കാണാൻ പറ്റില്ല കേട്ടോ. സൗണ്ട് കിട്ടുകഴിഞ്ഞാൽ പാലക്കെട്ടേരൊക്കെ നോക്കും. ഫ്ലൈറ്റിന്റെ സൗണ്ട് കിട്ടുകഴിഞ്ഞാൽ ഒന്നും തോന്നരുത്. കുട്ടികള് കാണുമ്പോഴേക്കും എന്തോ ഒരു ഇഷ്ടം മക്കൾക്ക് എന്നറിയോ, ഭയങ്കര ഇഷ്ടാട്ടോ. കിച്ചു ഓടിയിരുന്നല്ലേ, കിച്ചിട്ടാ കടയിന്ന് മുട്ട വാങ്ങിയതാണ്. കുറച്ച് മുട്ടുള്ളതേ കോഴിക്ക് വെച്ചു കൊടുക്കണം, അപ്പൊ പിന്നെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ മുട്ടയില്, നല്ല പോലെ കിച്ചുട്ടാ. കിച്ചുട്ടന്റെ ഒരു കുക്കിംഗ് വീഡിയോ എങ്ങനെ ഉണ്ടാവും കിച്ചു? ഉപ്പ് എടുത്തിട്ട് വന്നിട്ടുണ്ടോ? ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ മുട്ടയില്. കിച്ചുട്ടിന് അങ്ങനെയുള്ള കുറെ പൊടിക്കൈകളൊക്കെ കിച്ചുവിന്റെ കയ്യിലുണ്ട് കേട്ടോ. കിച്ചുവിന് ചില സമയത്ത് കിച്ചു ഊണ് അല്ല വിശന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനല്ലാതെ ചില സമയത്ത്. അപ്പൊ കിച്ചുവിന് ഒരു പാചകം ചെയ്യലുണ്ട്. ലയിച്ച എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് ഉണ്ടാക്കില്ലേ? ഒരു ദിവസം മസാലക്കറി ഉണ്ടാക്കി, അങ്ങനെയൊക്കെ പക്ഷെ എനിക്ക് ഗ്യാസിലാവാൻ ഉപയോഗിക്കുമ്പോ പേടിയാണ്, അതുകൊണ്ട് ഞാൻ വേണ്ട പറയും. ഇവിടെ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കും. ഭക്ഷണം ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം പറയാ. കിച്ചൊക്കെ മുട്ട വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വറക്കും കേട്ടോ. കിച്ചോട്ടും പറഞ്ഞ എല്ലാ പണിയും ചെയ്യണ്ട്, എന്തോ ഒരു ആത്മാർത്ഥത നോക്കി ഓരോ ആവശ്യങ്ങളുള്ളപ്പോ എല്ലാരും ഇങ്ങനെയാണ്. പിന്നെ എല്ലാ പണിയാണ് ഭയങ്കര ഉഷാറായിരിക്കും. ഇനിയിപ്പോ ടൂറ് പോവാൻ സ്കൂളിന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റഡി ടൂറിന് അങ്ങനെ ടൂറിന് തന്നെ പറയുക, ഞാൻ സ്റ്റഡി അങ്ങനെ ഒഴിവാക്കിയെന്നുള്ളൂ. അപ്പൊ കിച്ചൂരൊന്നും ഇല്ലാത്ത ഉഷാറില്ല. കിച്ചൂര് വന്നപ്പോഴേക്ക് ബുക്ക് എടുക്കണു, പഠിക്കണു. ഇതപ്പോ കഴിഞ്ഞു, ഇനിയിപ്പോ ഹോംവർക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പഠിപ്പ് കഴിഞ്ഞു മതി. അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്തത് സോപ്പിടൽ ഇവിടെ നിന്ന് പാചകം ചെയ്യുന്ന അടുത്ത് വന്നിട്ടാണ്. അത് അതില്ല സോപ്പിടലാണ് അല്ലേ എന്റെ പൊന്നുമകനെ. അതേപോലെ അമ്മൂട്ടിയുടെ സ്കൂളിൽ നിന്ന് ടൂർ പോകണ്ട കേട്ടോ. 4 ദിവസം 4000 ഒക്കെ രൂപയിട്ട് കൊടുത്തിട്ട്. അപ്പോ അമ്മു ആദ്യം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ, ഇവിടെ വന്നപ്പോ ഞാൻ പോവില്ല കേട്ടോ, ഞാൻ ടൂർ പോകണില്ല, വെറുതെ ഇവിടെ അടുത്ത് എവിടെയും പോകണുണ്ട് ഒരു ദിവസത്തെ ഇതിന്. അപ്പൊ അത് ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്നാ പോണോ അമ്മു പറഞ്ഞു. അപ്പൊ എന്നാ വേണ്ടല്ലേ, ഞാൻ പോടില്ല പറഞ്ഞു. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ.
എന്നപ്പോ എല്ലാം വേണ്ടി ഒരുക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ. ഇപ്പൊ ഞാൻ തടി കുറഞ്ഞ പോലെ അങ്ങനെ കാര്യം തോന്നുന്നുണ്ടോ? ഇവിടെ എല്ലാരും ഞാൻ തടി കുറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ തടി കുറക്കണ്ട. അപ്പൊ ഞാന് ഒരു ദിവസം ആ വെള്ളം ഉണ്ടാക്കി കുടിക്കണതിന്റെ വീഡിയോ കാണിച്ചു തന്നില്ലേ, അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. എന്താ എല്ലാവരും പറയണ്ട് തടി കുറഞ്ഞു തടി കുറഞ്ഞു എന്നുള്ളത്, ഏട്ടന് തോന്നുന്നില്ല? എല്ലാരും തടി കുറഞ്ഞു എന്ന് പറഞ്ഞോ? എല്ലാരും തടി കുറഞ്ഞു എന്നോ? ഞാൻ തടി കുറഞ്ഞു എന്ന് എല്ലാരും പറയണ. പ്രസി എന്താ തടി കുറഞ്ഞു, എന്താ ചെയ്തെന്ന് അവനെ ചോദിക്കുക, കൂട്ടുകാരോട് ചോദിക്കുക, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ തടി കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ എന്ന്. നമ്മള് എന്താ നേരിട്ട് കാണുന്നവരെന്നെ കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേ അപ്പൊ അങ്ങനെ സമാധാനായില്ലേ? സമാധാനായി. ഞാന് തടി കുറഞ്ഞു അപ്പൊ തന്നെ പകുതി തടി കുറഞ്ഞ പോലെ ഇല്ലേ? അപ്പൊ എന്റെ പകുതി തടി കുറഞ്ഞ പോലെ സത്യം. എന്നാട്ടോ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ? പൈസ തരട്ടോ അത്. ഇന്ന് എന്റെ കുട്ടി എന്ത് പറയാലും കേക്കില്ല കുഞ്ഞാ. നമ്മള് ഇതില് മുട്ടയില് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടേ. ചട്ടി നല്ല ഒന്നും മറക്കില്ല രാമാന്ന് പറഞ്ഞില്ലേ ലാലേട്ടൻ? അതുമാതിരി ഞാൻ മറക്കൊന്നുമില്ല. നീ ഇതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരിക്കണ്ട കാസറ്റ് സ്റ്റക്ക് ആയി മാറിട്ടാ. വല്ലാത്തൊരു ടൂറാണ് ആ. കൊല്ലംകോട് വരെ പോണ്ടേ? ആദ്യായിട്ടാ പോണേ. ഓ പോട്ടെ പോട്ടെ ഇല്ലേട്ടാ. ഒരു കിച്ചുട്ടാ കടുക് കേട്ടോ. നമ്മുടെ മുട്ട ഒരുപാട് ചെറു ചെറുതായിട്ട് ഉടഞ്ഞു പോണ്ട, കുറച്ച് ഇങ്ങനെ ഇരിക്കട്ടെ. അനിയേട്ടന് എന്താ ഇങ്ങനെയാണ് കേട്ടോ മുട്ട ഇങ്ങനെ പറഞ്ഞാൽ. ഇതിൽ നിറയെ ഉള്ളി കൂട്ടിയിട്ട് വറക്കണതാണ് ഇഷ്ടം. നമ്മളിത് അതിക്ക് തന്നെ കോരി എടുക്കുന്നുണ്ട് കണ്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ? അതിന് നിലത്ത് വീഴ്ത്തണ്ട. എന്താ വെളിച്ചെണ്ണേനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോലെ നമ്മള് വെളിച്ചെണ്ണ എന്നെ ഉപയോഗിക്കാം കേട്ടോ. അവന്റെ കിച്ചു കടുക് അടക്കെടുത്തു കൊടുന്നേന്ന്. എന്താ ഏട്ടാന്ന്, ഒരു ഗ്ലാസ് എന്നാ വെള്ളം എടുത്തിട്ട് വാ, എന്റെ സഹായിയാണ് എന്നാ കിച്ചു. എന്താ കടുക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്ത് പറഞ്ഞാലും ഞങ്ങള് കേക്കും. അതേപോലെ നമ്മുടെ അച്ചു ഇതേപോലെ തന്നെയാണ് കേട്ടോ. അവൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലേ അവള് പിന്നാലെ നടന്ന് അമ്മ തുണി തോരട്ടണം, അമ്മ അമ്മ തുണി മടക്കി വെക്കണം, അമ്മ അമ്മ ബെഡ് വിരിക്കണം അമ്മ ചോദിക്കും. അമ്മ പിന്നെ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അമ്മട്ടി എങ്ങനെയാണെന്നറിയാം, പൊതുവെ അവള് അവൾക്ക് ആവശ്യമുള്ളത് അവള് ചോദിക്കും. കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നിർബന്ധിക്കാൻ നിൽക്കില്ല കേട്ടോ. പക്ഷെ ഇവര് രണ്ടുപേരും അങ്ങനെയല്ല, ഇവര് രണ്ടുപേരും അങ്ങനെയല്ലേ. പിന്നെ ഒന്നും കൂടി മുട്ടി നോക്കും, കിട്ടിയാലും കിട്ടിയാലോ, ലോട്ടറി അടിച്ചാലോ. നമ്മള് ടാർപോളിനൊക്കെ മാറ്റാറായി, മൊത്തം കരി പിടിച്ചു. വീഡിയോ എടുക്കുമ്പോ മൊത്തം ടാർക്കായി. കടുക് പൊട്ടി വരുമ്പോ നമ്മളിത് വെളുത്തുള്ളി അതേപോലെ ഉള്ളിയും പുളി കുറച്ച് പുളി ഉണ്ട് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. മസാലക്കറിയാണ് കേട്ടോ. വെളുത്തുള്ളി ക്രീം പോലെയേ ഉള്ളൂ. അപ്പൊ അതിനേക്കാൾ നല്ലല്ലേ ഇങ്ങനെ. അതാ വലിയ ഒരു പാത്രം കണ്ടോ അതില് താഴെ കണ്ടില്ലേ, കൊറച്ച് കണ്ടോ എണ്ണ കമ്മി കണ്ടു, കുറച്ചും കൂടി എണ്ണ വെച്ചോട്ടോ. അത് കറിവേപ്പില എന്നെ കിച്ചു ഇട്ട് കൊടുക്കേ. ഇത് മാത്രം മതി കേട്ടോ നമുക്ക്, വയറ് നിറച്ച് ചോറിനാ, വേറെ ഒന്നും വേണ്ട, കറി ഒന്നും വേണ്ട. നമ്മള് പെരിഞ്ജീരകല്ലേ, പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ചതച്ചത് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ട്, അതേപോലെ മുളക് പൊടി ഗരം മസാല
നല്ലപോലെ ഇളക്കി കൊടുക്കട്ടെ. ഇഷ്ടല്ലാത്തവർക്ക് അത് ഒഴിവാക്കാന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാ ചെയ്തെന്ന് പറയാൻ പാടില്ല. ഇത് കണ്ടിട്ടുണ്ടേ, നമ്മള് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണ്ടേ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളുടെ മസാല റെഡി റെഡി അല്ലേ. ഉപ്പ് നോക്കട്ടെ, നമ്മൾ ഇതിക്കില്ലേ ഈ മുട്ടയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇത് ചപ്പാത്തിക്കും നല്ലതാണ്, അതേപോലെ തന്നെ ചോറിനും നല്ലതാണ്, ബിരിയാണിക്ക് നല്ലതാണ്. കണ്ടോ, കണ്ടോ, ഇതിലെന്താ പ്രത്യേകത എന്നറിയോ? നമ്മുടെ ബിരിയാണി മസാല ഇട്ട് ഇതിലെന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടെ, എന്നാ ഒന്നാമത് ഇതിലൊരു വെളുത്തുള്ളിയുടെ നല്ലൊരു ചോയി, നമ്മുടെ പുളി ഇട്ടിട്ടുണ്ടല്ലോ, മീ പുളി കുറച്ച് പുളി ഇട്ട് അതിൻ്റെ പുളിപ്പും എന്താ നല്ല എരിവും നല്ല ആ മധുരം. ഇഞ്ചി പുളി, പുളിയിഞ്ചി ഇണ്ടാക്കണേ. കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി കഴിഞ്ഞിരിക്കുന്നു, അതും കൊണ്ട് ഇതാണ്ടോ നിനക്ക് ചോറ്. ഇവിടെ അരഞ്ഞ പോലെ ആകുമ്പോ ഇതാവുമ്പോ ഇങ്ങനെ കണ്ടില്ലേ ഉള്ളി നല്ല വാടിയിട്ട് പോതാ. നമ്മളിത് വാങ്ങിയേക്കട്ടെ, ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. എളുപ്പം കഴിയതാ കിച്ച് ചോറെടുക്കാൻ പോയി പാത്രം എടുക്കാൻ. ഇങ്ങനെയാണ് കേട്ടോ വരിക, കണ്ടോ അടിപൊളി അടിപൊളി. വെള്ളം അടുപ്പത്ത് വെക്കട്ടെ, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇതേപോലെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ ചൂടുണ്ട് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാം, കുട്ടികൾക്ക് സ്കൂളിൽ ചോറും പാത്രത്തിൽ ഇട്ട് കൊടുക്കാനും പറ്റിയതാ കേട്ടോ. ചോറും പാത്രം അല്ലേ, എന്താ നമ്മള് തേങ്ങ തേങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട്, തേങ്ങ ഇടാതിരിക്കില്ല, തേങ്ങ ഇടുന്നുട്ടോ. ഒരു കടിക്കണ ഒരു രസല്ലേ തേങ്ങ ഇട്ടാലാണ്, കാരണം ആ ഉള്ളി വരട്ടിയത് അത് അങ്ങനെ ഇതായില്ലേ, പിന്നെ കടിക്കാൻ തേങ്ങ തന്നെ ഉള്ളു. തേങ്ങ അതന്നെ പറഞ്ഞത്. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ മക്കൾക്കില്ലേ എന്തെങ്കിലും ഒന്ന് തൊട്ട് കൂട്ടാൻ വേണമെന്നേ ഉള്ളൂ കേട്ടോ. ഇന്നത് വേണമെന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല അവർക്ക്. തേങ്ങ ചമ്മന്തിയാണോ പറഞ്ഞു വെച്ചാല് കറിയും വേണ്ട, അത് മാത്രം മതി. ഇഷ്ടായോ? കഴിക്കട്ടെ. പിന്നല്ലേ ഒരു കാര്യം പറഞ്ഞു കേട്ടോ കിച്ചുട്ടൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തെന്നറിയോ, കിച്ചുട്ടന് അവൻ എന്താ ഒരു ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ കിച്ചുട്ടന് ഇടണമെന്ന്. കിച്ചുട്ടൻ അല്ലേ കിച്ചുട്ടാ, അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം മതി കേട്ടോ ഞാൻ ഇടാന്ന്. അമ്മുട്ടി അമ്മോ, ആ എൻ്റെ അമ്മുട്ടിയാണ് കേട്ടോ അവിടെ വിളിക്കുന്നത്. അമ്മോ എൻ്റെ ചെറിയ അമ്മുട്ടിയെ, അമ്മുട്ടി മെല്ലാന്ന് മൂലം അമ്മുട്ടി സുഖനിയാണേ. എന്താ കറി വെക്കില്ല? നോക്കണം അല്ലേ അച്ചു, എന്താ കറി എടുക്കണില്ല? അവൾക്ക് എന്തെങ്കിലും കിട്ടിയാ അവൾക്ക് ഉപ്പേരി ഉണ്ട്, ബീൻസ് ഉപ്പേരി ഉണ്ട് അവിടെ. കുറച്ച് കറി എടുത്തോ, അടിപൊളിയല്ലേ അല്ലേ. ഇത് എന്തിന്റെ ടേസ്റ്റ് അയച്ചു? നമ്മുടെ ഈ ഞണ്ടൊക്കെ ഉണ്ടാക്കും, ഞണ്ടിന്റെ മസാല പോകുന്നുണ്ടോ? അടിപൊളിയല്ലേ അല്ലേ, ഞണ്ട് ഫ്രൈഡ് മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വണ്ടി താങ്ങോട്ട്. അപ്പോൾ ഇതാ നമ്മള് കഴിക്കട്ടെ കേട്ടോ. അനിയനൊക്കെ ഇപ്പൊ വന്നിട്ടേ ഉള്ളു. അപ്പൊ നമ്മള് അമ്മ കറി എടുത്തിട്ടില്ലേ, ഇവർക്കൊന്നും കറി എടുക്കാത്ത ഇവർക്കൊന്നും
ഇവിടെ കറി വെക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്. ഉപ്പേരി ഉണ്ടമ്മോ? ബീൻസ് ഉപ്പേരി വേണ്ടേ? അതിനെ ചോദിച്ച് വാങ്ങും. എന്റെ അത് നമുക്കൊരു അഭിമാനം പോലെയാണ് കേട്ടോ. എനിക്ക് എന്താ വെച്ചാ അങ്ങനെ ഉണ്ടാക്കി നന്നായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അമ്മൂന്റെ കൂട്ടുകാരികൾക്ക് ചെറിയൊരു ഉരുളക്കിഴങ്ങ് വറുത്ത് കഴിച്ചു കേട്ടോ. അവരിത് കഴിക്കില്ല, അതാണ് അവർക്ക് എന്താ വെച്ചാ അതില് കുരുമുളകിന്റെയും കുറച്ച് എരിവൊക്കെ ഉണ്ടല്ലോ. ആ സൂപ്പർ ആയിട്ട് കേക്കുന്നില്ല, ഇങ്ങോട്ട് വരട്ടെ. ഇതുപോലെ ഉണ്ടാക്കിട്ടൊന്ന് കഴിച്ചു കഴിച്ചു നോക്കൂ, ഇതിന്റെ ടേസ്റ്റ് അറിയാം. വെറൈറ്റി ആണ്, അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും. ഇനി മുട്ട ഉണ്ടാവുന്ന ഒരു ടേസ്റ്റ്. കാരണം എന്താ വെച്ചാൽ സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒന്ന് ഒരുപാട് മാറ്റുണ്ട്. അപ്പൊ അതിൽ തേങ്ങ ഒക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ചെറിയൊരു പുളിപ്പുണ്ട്. എന്താ അപ്പൊ അതും കൊണ്ട് രസമുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടാവും, ഇഷ്ടാവും. ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയാ. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.